ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ പ്രണയ ജീവിതങ്ങളിലൊന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റേതാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നാണ്. വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ ആളാണ്, 46-ാമത്തെ വയസ്സിൽ. അപ്പോഴേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ വരെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുപോയി, വസൂരി പിടിച്ചിട്ടാണ് മരിച്ചത്. അങ്ങനെ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് 22-ോ 23-ോ ഒക്കെ വയസ്സേ ഉള്ളൂ. അതിലേറെ വലിയ സങ്കടം അവർ മരണപ്പെടുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു എന്നതുകൂടിയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭംഗിയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പ്രിയപ്പെട്ടവൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അവരുടെ രണ്ടാളുടെയും പ്രണയം എത്ര ഭംഗിയുള്ളതായിരുന്നു എന്ന് അറിയണമെങ്കിൽ ശ്രീ എൻ പി മുഹമ്മദ് എഴുതിയ ഒരു നോവലുണ്ട്, മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് തന്നെയാണ് ആ നോവലിൻ്റെ പേര്. ബി പാത്തുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെയുള്ള പ്രണയം, മരണപ്പെട്ട ബി പാത്തുവിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ മുഹമ്മദ് അബ്ദുറഹിമാൻ ഒറ്റക്കാണ് ചെയ്തത്. കോഴിക്കോട് കല്ലായി റോട്ടിലുള്ള അൽ അമീൻ ലോഡ്ജിൻ്റെ മുകളിലത്തെ മുറിയിൽ നിന്ന് ബി പാത്തുവിനെ കുളിപ്പിച്ച് മരണാനന്തര വസ്ത്രമൊക്കെ അവർക്ക് ധരിപ്പിച്ച് ആ മൃതദേഹവുമായി ഇങ്ങനെ ഇറങ്ങി വരുന്ന മുഹമ്മദ് അബ്ദുറഹിമാനെ കുറിച്ച് ആ നോവലിൽ പറയുന്നുണ്ട്. ബി പാത്തു മരണപ്പെട്ട് കുറെ കാലങ്ങൾ കഴിഞ്ഞു. ജയിലിൽ കിടക്കുന്ന സമയത്ത് കെ പി കേശവ മേനോൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനോട് ചോദിക്കുന്നുണ്ട് വേറെ ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന്. കുറെ കാലമായില്ലേ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഇനിയൊരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാൻ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ബി പാത്തു അല്ലാത്ത ഒരു പെണ്ണ് ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ ജീവിതത്തിലില്ല എന്ന്. അബ്ദുറഹിമാന് സ്വർഗത്തിൽ വെച്ച് ബി പാത്തുവിനെ വേണം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന്. ബി പാത്തുവിനെ സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമല്ലാത്ത നോമ്പുകൾ പോലും ഒരെണ്ണം പോലും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല എന്നാണ്. അത്രയും ഭക്തനായിരുന്നു. നിർബന്ധപൂർവമൊന്നുമല്ലാത്ത കുറെ നോമ്പുകളുണ്ട്, ആ നോമ്പുകളൊക്കെ അദ്ദേഹം നോൽക്കും. ബി പാത്തുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, കാത്തിരിക്കും. പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോക്ലേറ്റ് കൈമാറലല്ല അത്, പ്രാണൻ കൈമാറലാണ്. ഒരാളുടെ പ്രാണൻ സമ്മാനിക്കലാണ്. രണ്ട് പ്രാണൻ ഇങ്ങനെ ഒന്നിക്കുന്നതിൻ്റെ പേരാണ് ശരിക്കും പ്രണയം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാണൻ ഒന്നാകുന്നത്, പ്രാണൻ കൈമാറുന്നത്, പ്രാണൻ പരസ്പരം സമ്മാനിക്കുന്നത് ഒരാഴ്ചത്തേക്കൊന്നുമല്ല, ഒരായുസ്സിലേക്ക്. പ്രണയം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ രഹസ്യങ്ങളിലൊന്നാണ് അല്ലേ? രണ്ടാളുകൾ പ്രണയിക്കുമ്പോൾ അവരെ മാത്രം തനിച്ചാക്കിയിട്ട് ചുറ്റുമുള്ള ലോകം എങ്ങോട്ടാണ് പോയി മറയുന്നത് എന്ന് വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിതയുണ്ട്. അത്രയും ഹൃദയങ്ങൾ ഒന്നാകുന്ന അനുഭവമാണ്. നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് തോന്നുന്ന അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പ്രണയം അല്ലേ? അത്രയും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും.
ജീവിതത്തിലേക്ക് അയാൾ വരുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. അയാളെ വേണമേ എന്ന് പ്രാർത്ഥിക്കും. അയാളോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അയാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടില്ലെങ്കിലോ? അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, നമ്മൾ അയാൾക്ക് വേണ്ടി എത്ര തീവ്രമായിട്ടാണോ പ്രാർത്ഥിച്ചത്, നിങ്ങൾ അയാളെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മനസ്സറിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിച്ചത്, അതിലേറെ മനസ്സറിഞ്ഞുകൊണ്ട് വേറെ ഒരാളും പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്? നിങ്ങളെപ്പോലെ പ്രണയിക്കാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് വേറെ ഒരാളും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചത് ഖലീഫ അലിയാണ്. ഖലീഫ അലി അതിമനോഹരമായ പ്രണയ ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, മലയാളത്തിൽ ഈ അടുത്ത് വായിച്ച വളരെ മനോഹരമായൊരു കഥയാണ് വിനോയ് തോമസിൻ്റെ പുറ്റ്. അതിലൊരിടത്ത് ഉറുമ്പുകളെക്കുറിച്ച് വായിച്ച ഒരു ഇംഗ്ലീഷ് ലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉറുമ്പുകൾ അവയ്ക്കെടുക്കാൻ പറ്റാത്ത ചുമടുമായി ഇങ്ങനെ പുറ്റിലേക്ക് നടന്നു പോകുമ്പോൾ അവയുടെ മുന്നിൽ ഒരു കല്ല് കാണും. അങ്ങനെ കല്ല് കണ്ടാൽ ആ കല്ലിനെ ഇങ്ങനെ ചുറ്റി അങ്ങ് നടന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അതുങ്ങളാ വലിയ ഭാരവും വലിച്ച് ആ കല്ലിൻ്റെ മുകളിലേക്ക് കയറും. എന്നിട്ടൊരു ദിവസം മുഴുവനും ആ കല്ലിൻ്റെ മുകളിലിരുന്നിട്ട് സങ്കടപ്പെടും. മനുഷ്യനടക്കം മിക്ക ജീവികളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. നിസ്സാരമായി അവഗണിക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ അതിൽ കയറിപ്പിടിക്കും. വളരെ ശരിയാണ്. പ്രശ്നങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മെൻ്റൽ എനർജി മുഴുവനും നമ്മൾ ചെലവഴിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാനാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ഭാഗം. രണ്ടാമത്, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു ഭാഗവും. ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴേ നമുക്ക് ചെയ്യാവുന്നത് ഇതാണ്: ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, ഈ പ്രശ്നത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതുണ്ടോ അത് എഴുതുക, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടോ അതും എഴുതുക, എന്നിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ അവഗണിക്കുക, അതിനെക്കുറിച്ചുള്ള ആലോചന നിർത്തുക, എന്നിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുക, അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ മെൻ്റൽ എനർജി മുഴുവനും, നമ്മുടെ ചിന്ത മുഴുവനും, നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മൾ കൊടുക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ ഭാഗത്തിന് വേണ്ടിയിട്ടായിരിക്കും.